ഗുഡ് മോർണിംഗ് ഓൾ. നമ്മുടെ ഓഡിറ്റിംഗിലെ നെക്സ്റ്റ് ടോപ്പിക്, അതായത് ചാപ്റ്റർ 1 മീനിംഗ് ആൻഡ് ഒബ്ജക്റ്റീവ്സിലെ തേർഡ് ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് ഓഡിറ്റേഴ്സിന്റെ ഒരു ഡ്യൂട്ടിയെ കുറിച്ചാണ്. അതായത് ഓഡിറ്റേഴ്സ് റോൾ ഇൻ ഡിറ്റക്ടിംഗ് എറർസ് ആൻഡ് ഫ്രോഡ്, അല്ലെങ്കിൽ ഓഡിറ്ററെ വാച്ച് ഡോഗ് ആയിട്ടാണ് അറിയപ്പെടുന്നത്, നോട്ട് എ ബ്ലഡ് ഹൗണ്ട്. ദെൻ ദ തേർഡ് വൺ, ദ ഡിസ്കവറി ഓഫ് ഫ്രോഡ് ആൻഡ് ഡിഫാക്ടേഷൻ ഇസ് ദ സബ്സിഡിയറി ഒബ്ജക്ട് ആൻഡ് നോട്ട് ദ മെയിൻ പേർപ്പസ് ഓഫ് ദ ഓഡിറ്റേഴ്സ് വർക്ക്. എന്തായാലും സെയിം മീനിങ് ആണ് വരുന്നത്. ഓഡിറ്റേഴ്സിന്റെ റോള് ഡിറ്റക്ട് ചെയ്യുക, എറേഴ്സും ഫ്രോഡും ഡിറ്റക്ട് ചെയ്യുക എന്നുള്ളതാണോ, അല്ലെങ്കിൽ ഓഡിറ്ററുടെ ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാച്ച് ഡോഗ് ആയിട്ടാണ് അറിയപ്പെടുന്നത്, നോട്ട് എ ബ്ലഡ് ഹൗണ്ട്, അതായത് വേട്ടനായ എല്ലാം വാച്ച് ഡോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ വീട്ടിൽ വളർത്തുന്ന നായ. ദെൻ മൂന്നാമത്തത് പറയുന്നത് ഡിഫോൾക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സബ്സിഡിയറി ഒബ്ജക്റ്റ് ആണ്, അതൊരു മെയിൻ പർപ്പസ് അല്ല എന്നുള്ളത് പറയുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്, മൂന്നും സെയിം മീനിങ് ആണ്. എന്താണ് ഇതിന്റെ, നമുക്ക് നാല് മാർക്കിന് മിക്കവാറും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എങ്ങനെയാണ് നമ്മൾ ഇതിന് ആൻസർ ചെയ്യുക. അപ്പൊ നമുക്ക് അറിയാം ഡിറ്റക്ടിംഗ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്, ദാറ്റ് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് ഓഡിറ്റിംഗ്. നമുക്ക് ശരിക്കും അറിയാം ഒബ്ജക്ട്, നമ്മളൊരു ഓഡിറ്റിന്റെ ഒബ്ജക്ട് എന്ന് പറയുന്നത് എറേഴ്സ് ആൻഡ് ഫ്രോഡ് ഡിറ്റക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ എറേഴ്സ് ആൻഡ് ഫ്രോഡ് ഡിറ്റക്ട് ചെയ്യുക, അതിന്റെ ഒരു കാര്യം എന്താ, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ എറേഴ്സ് ആൻഡ് ഫ്രോഡ് ഡിറ്റക്ട് ചെയ്യുന്നത്? നമുക്ക് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റ്, ഇതിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, നമുക്കൊരു കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ട്രൂ ആയിരിക്കണം, നല്ല രൂപത്തിൽ, ഒരു കള്ളത്തരവും ഇല്ലാതെ നല്ല രൂപത്തിലായിരിക്കണം. എന്ത് ചെയ്യേണ്ടത്, ആ ഒരു ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണെങ്കിലും ബാലൻസ് ഷീറ്റ് ആണെങ്കിലും അത് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പൊ അതിൽ വരുന്ന എറേഴ്സ് ഫ്രോഡ് ഡിറ്റക്ട് ചെയ്യുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടി തന്നെയാണ്, നമ്മുടെ ഓഡിറ്ററുടെ ഡ്യൂട്ടി തന്നെയാണ്. ഓക്കെ, ഇനി ഇതിൽ പറയുന്നത് വേറൊരു കാര്യം എന്താന്ന് വെച്ചാല്, നമുക്ക് ഓഡിറ്റ് വർക്കിന്റെ സമയത്ത് എറേഴ്സ് ഉണ്ടോ ഉണ്ടോ എന്നുള്ളതല്ല ചെക്ക് ചെയ്യേണ്ടത്. നമ്മളത് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം, ഒരു കാര്യം നമ്മൾ സംശയത്തോട് കൂടിയിട്ട് ഇങ്ങനെ നോക്കാം, അങ്ങനെയല്ല, സംശയത്തോട് കൂടി നോക്കിയിട്ടല്ല ഇത് ചെയ്യേണ്ടത്. എറേഴ്സ് ഉണ്ടോ എന്നുള്ളത് ജസ്റ്റ് ചെക്ക് ചെയ്യാം. നമുക്ക് രണ്ടും, നമുക്ക് ഒരു മാനസികമായിട്ടുള്ള ഒരു ലെവലാണത്, അവർക്ക് ഒന്ന് ഉണ്ടോ ഉണ്ടോ എന്നുള്ളത് ശരിക്കും ഒരു ക്യൂരിയോസിറ്റി. അതിന് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതോ നമ്മൾ മനസ്സ് ഫ്രീ ആക്കിയിട്ട് അങ്ങനെ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നുള്ളത് ചെയ്യുന്നതും രണ്ടും വ്യത്യാസമാണ്. അതാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഓക്കെ, ദെൻ ഇനി ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ വാച്ച് ഡോഗ് അതേപോലെ തന്നെ ബ്ലഡ് ഹൗണ്ട് എന്ന് പറഞ്ഞു. എന്താണ് വാച്ച് ഡോഗ്? വാച്ച് ഡോഗ് എപ്പോഴും അലേർട്ടായിരിക്കും. അലേർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതില് എന്തെങ്കിലും മിസ്ട്രസ്റ്റ് വരുന്നുണ്ടോ? വാച്ച് ഡോഗിനെ അറിയാലോ, നമ്മളെ വീട്ടിൽ വളർത്തുന്ന സമയത്ത് നമ്മൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് വാച്ച് ഡോഗിന്റെ ഡ്യൂട്ടി. അതുപോലെ ഓഡിറ്ററുടെ ഡ്യൂട്ടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ ബുക്സ് ഓഫ് അക്കൗണ്ട്സിനെ സേഫ് ഗാർഡ്, അതായത് സേഫ് ആക്കുക എന്നുള്ളതാണ്. അത് ട്രൂ ആണ് എന്നുള്ളത് നമ്മള് തിരിച്ചറിയാം. മറ്റുള്ളവരെ, നമുക്ക് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ഒരുപാടുണ്ടാവും, നമ്മുടെ ബിസിനസ്സിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്, ക്രെഡിറ്റേഴ്സ്, അവർ ഒരുപാട് ആളുകൾ ഉണ്ടാവും. ആ ആളുകളോട് ആര് പറയണം, ഓഡിറ്റർ പറയണം ഇത് സേഫ് ആണ്, അതായത് ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ട്രൂ ആണ് എന്നുള്ളത് പറയണം. നമുക്കിവിടെ ഒരു വാച്ച് ഡോഗ്, ബ്ലഡ് ഹൗണ്ട് എന്ന് പറയുന്നത് ഒരു ജഡ്ജ്, ഒരു ജഡ്ജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്, ആ ഒരു കാര്യം ഇവിടെ നോക്കാം. ജസ്റ്റിസ് ലോ ഇതിൽ പറഞ്ഞിട്ടുള്ളത് അൻ ഓഡിറ്റർ ഇസ് എ വാച്ച് ഡോഗ് ബട്ട് നോട്ട് എ ബ്ലഡ് ഹൗണ്ട്. ഓഡിറ്റർ എന്ന് പറയുന്നത് ഒരു വാച്ച് ഡോഗ് ആണ്, എന്തല്ല, ബ്ലഡ് ഹൗണ്ട് അല്ല, വേട്ടനായ അല്ല. ഇറ്റ് ഇസ് എ ഫേമസ് റിമാർക്ക് മെയ്ഡ് ബൈ ജസ്റ്റിസ് ലോ മോർ ദാൻ 100 years അഗോ. എപ്പോഴാ പറഞ്ഞിട്ടുള്ളത്? ജസ്റ്റിസ് ലോഫ് ആണ് പറഞ്ഞിട്ടുള്ളത്, ഇങ്ങനെ ഒരു റിമാർക്ക് ചെയ്തിട്ടുള്ളത്. ഏത് കേസിലാണ്? കിങ്സ്റ്റൺ കോട്ടൺ മില്ലിന്റെ കേസിൽ 1896 ഇത് പറഞ്ഞിട്ടുള്ളത്. ഇത് പറയാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഓഡിറ്ററുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് അവിടെ സ്പെസിഫൈ ചെയ്തതാണ്. ഹി മസ്റ്റ് ബി കെയർഫുൾ ഇൻ എറേഴ്സ് ആൻഡ് ഫ്രോഡ്. നമുക്ക് എന്ത് ചെയ്യണം, അയാൾ കെയർഫുൾ ആവണം, എറേഴ്സ് ഉണ്ടോ ഫ്രോഡ് ഉണ്ടോ എന്ന് ഡിറ്റക്ട് ചെയ്യുന്നത് കെയർഫുൾ ആയിരിക്കണം. ദൻ
നമുക്കിവിടെ ഓഡിറ്റർ വാച്ച് ഡോഗ് ആയിട്ട് പറയാനുള്ള കാരണം വാച്ച് ഡോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊട്ടക്ട്സ് ദ പ്രോപ്പർട്ടി ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ്. നമുക്ക് ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ നിന്നായിരിക്കും ക്യാപിറ്റൽ വാങ്ങിയിട്ടുണ്ടാവുക, ആ ക്യാപിറ്റലിന് റിട്ടേൺ കൊടുക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പൊ അവരെ പ്രൊട്ടക്ട് ചെയ്യുക, നമുക്ക് ആ ഷെയർ ഹോൾഡേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഇതിന് വാച്ച് ഡോഗ് ആയിട്ട് നമുക്ക് ഇതിനെ ഒരു കമ്പാരിസൺ വരാനുള്ള കാരണം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ചാർട്ടേഡ് അക്കൗണ്ടൻസ് കൗൺസിൽ ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് പറഞ്ഞിട്ടുള്ളത് എന്തായിരിക്കണം, നമ്മുടെ ഓഡിറ്റർ എന്ന് പറയുന്നത് അയാളുടെ ജോലി എന്താണോ ആ ജോലിയിൽ കൂടുതൽ അറ്റൻഷൻ കൊടുക്കണം, എറേഴ്സ് ആൻഡ് ഫ്രോഡ് ഉണ്ടാവാൻ പാടില്ല. അയാൾ ചെയ്യുന്ന ജോലിയിലെ നമുക്ക് എറേഴ്സ് ആൻഡ് ഫ്രോഡിനോട് കൂടി നമുക്ക് നിൽക്കാം ഇല്ലേ, നമ്മളതിനല്ലേ കോഴ വാങ്ങിക്കുക എന്ന് പറയാം. അവിടെ എറർ ഉണ്ട് ഫ്രോഡ് ഉണ്ട് എന്നൊക്കെ അറിഞ്ഞിട്ട് പോലും എന്ത് ചെയ്യാണ് അവിടെ നമ്മള് അതിന് കൂട്ടു നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്, പലരും അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ ഒരു ആ ഓഡിറ്റർ അയാള് ക്ലയന്റിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് വെച്ചെങ്കിൽ മസ്റ്റ് ബി ഹോണസ്റ്റ്, അയാൾ എന്തായിരിക്കണം സത്യസന്ധനായിരിക്കണം. സത്യസന്ധതയോട് കൂടി മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ ആ ഒരു അവരുടെ പെർഫോമൻസ് നടത്താൻ പാടുള്ളൂ. ക്ലിയർ? അപ്പൊ ഇതാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യന്റെ മീനിങ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് ഇത് എഴുതാം, നിങ്ങളുടെ വേർഡ്സിൽ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, അതൊരു 4 മാർക്കിന് 2-3 സെന്റൻസ് സോറി 2-3 പാരഗ്രാഫ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാം. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് എഴുതേണ്ടത്. ദെൻ ദ നെക്സ്റ്റ് വൺ, ഫങ്ഷൻസ് ഓഫ് ആൻ ഓഡിറ്റർ ഓർ ഓഡിറ്റ് ഫങ്ഷൻസ്. ഓഡിറ്ററുടെ ഫങ്ഷൻ എന്താണ് അല്ലെങ്കിൽ ഓഡിറ്റ് ഫങ്ഷൻസ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്നത്. ഫസ്റ്റ് വൺ, ടു അസർട്ടൈൻ ദ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ഇന്റേണൽ കൺട്രോൾ മാനേജ്മെന്റ് പാറ്റേൺ ഓഫ് ദ ഓർഗനൈസേഷൻ. നമ്മൾ അക്കൗണ്ടിങ്ങിലെ ഇന്റേണൽ കൺട്രോൾ നടത്തുക, ഇന്റേണൽ കൺട്രോൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഒരു ഇന്റേണൽ ഓഡിറ്റർ ഉണ്ടായിരിക്കും ഓരോ ഓർഗനൈസേഷനിലും. ഇന്റേണൽ ഓഡിറ്റർ എന്താ ചെയ്യുക, ഇന്റേണൽ ചെക്ക് നടത്തും. അതായത് നമുക്ക് എക്സ്റ്റേണൽ ഓഡിറ്റർക്ക് കൊടുക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ് ഉണ്ടോ എന്നുള്ളത് നോക്കും. അതേപോലെ തന്നെ മാനേജ്മെന്റ് പാറ്റേൺ ഓഫ് ദ ഓർഗനൈസേഷൻ, ഒരു ഓർഗനൈസേഷനിലെ മാനേജ്മെന്റ് ലെവൽ എങ്ങനെയായിരിക്കണം എന്നുള്ളതും എന്ത് ആളുടെ ഡ്യൂട്ടിയാണ്, ഒരു ഓഡിറ്ററുടെ ഡ്യൂട്ടിയാണ്. ദെൻ എക്സാമിൻ ദ അരിത്മെറ്റിക്കൽ ആക്യുറസി ഓഫ് റെക്കോർഡ്സ്. അരിത്മെറ്റിക്കൽ ആക്യുറസി, റെക്കോർഡ്സിന്റെ അരിത്മെറ്റിക്കൽ ആക്യുറസി നോക്കുക. അതായത് നമ്മൾ ജേണൽ മുതൽ എന്ത് വരെ ഉണ്ടായിരിക്കും, ഒരു ബാലൻസ് ഷീറ്റ് വരെ ഉണ്ടായിരിക്കും. അങ്ങനെ ജേണൽ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആസ്പെക്ട്സ് മസ്റ്റ് ബി സെയിം. അപ്പൊ നമ്മൾ എന്തായിരിക്കണം, ഡെബിറ്റ് ആസ്പെക്ടും ക്രെഡിറ്റ് ആസ്പെക്ടും സെയിം ആയിരിക്കണം. ദെൻ നമ്മളത് പോസ്റ്റ് ചെയ്തു, ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്തു. ലെഡ്ജറിന് പോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, അരിത്മെറ്റിക്കൽ ആക്യുറസി നോക്കാൻ വേണ്ടി ട്രയൽ ബാലൻസ് ക്രിയേറ്റ് ചെയ്യണം. ട്രയൽ ബാലൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ബാലൻസ് ആൻഡ് ക്രെഡിറ്റ് ബാലൻസ് മസ്റ്റ് ബി സെയിം. എന്തിരിക്കണം, നമ്മുടെ ട്രയൽ ബാലൻസിലെ ക്രെഡിറ്റ് ബാലൻസും ഡെബിറ്റ് ബാലൻസും സെയിം ആയിരിക്കണം. ദെൻ അത് കഴിഞ്ഞിട്ട് പിന്നീട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് നോക്കണം. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മളെ ഫിനാൻഷ്യൽ പൊസിഷൻ നോക്കുന്ന ബാലൻസ് ഷീറ്റ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി സൈഡ് എന്ന് പറയുന്നതും സെയിം ആയിരിക്കണം. അപ്പൊ ഇങ്ങനെ അരിത്മെറ്റിക്കൽ ആക്യുറസി നോക്കണം. ദെൻ കണ്ടക്ട് ടെസ്റ്റ് ചെക്ക് സിസ്റ്റം ഓഫ് ഇന്റേണൽ കൺട്രോൾ ടു ഫൈൻഡ് ഔട്ട് ഇറ്റ് സൗണ്ട്നെസ്. അതായത് ഇന്റേണൽ ചെക്ക് നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്ക് എത്രത്തോളം ക്ലിയർ ആയിട്ടാണ് അക്കൗണ്ട്സ് നടത്തുന്നത് എന്നുള്ളത് നോക്കുക. ദെൻ ടു റിവ്യൂ ദ ഡോക്യുമെന്ററി എവിഡൻസ് ഇൻ ഓർഡർ ടു എസ്റ്റാബ്ലിഷ് ദ ഒതന്റിസിറ്റി വാലിഡിറ്റി ആൻഡ് ആക്യുറസി ഓഫ് ദ ട്രാൻസാക്ഷൻ റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് ബിസിനസ്. ബിസിനസ്സിൽ റെക്കോർഡ് ചെയ്യുന്ന എല്ലാ ട്രാൻസാക്ഷൻസിന്റെയും ഒതന്റിസിറ്റി, അതായത് അത് ഉള്ളത് തന്നെയാണോ, ആ ട്രാൻസാക്ഷൻ നടന്നത് തന്നെയാണോ എന്ന് നമ്മൾ എന്ത് ചെയ്യാം, ഉറപ്പുവരുത്തണം. അതിന്റെ വാലിഡിറ്റി, അതിന്റെ ആക്യുറസി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ദെൻ ടു വെരിഫൈ വെദർ ഓൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആർ മെയിൻറ്റെയിൻഡ് അക്കോർഡിംഗ് ടു സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ്. നമ്മളെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനനുസരിച്ച് തന്നെയാണോ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നോക്കുക. ദെൻ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് പ്രോപ്പർ ആയിട്ട് നമുക്ക് അസറ്റ് വാല്യുവേഷൻ ഉണ്ട്, ആ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് വാല്യൂ ചെയ്തിട്ടുള്ളത് കറക്റ്റ് വാല്യുവേഷൻ തന്നെയാണോ നടത്തിയിട്ടുള്ളത് എന്നുള്ളത് നോക്കുക. ദ നെക്സ്റ്റ് വൺ, ടു എക്സാമിൻ വ
whether the capital and the revenue expenditure have been identified correctly and recorded properly in the books of accounts. അതായത് നമുക്ക് രണ്ട് തരത്തിലുള്ള എക്സ്പെൻഡിച്ചേഴ്സ് വരും, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും വരും, റവന്യൂ എക്സ്പെൻഡിച്ചറും വരും. കറക്റ്റ് ആയിട്ട് നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഫസ്റ്റ് നമ്മൾ ബേസിക്സ് പഠിക്കുമ്പോൾ നമുക്കറിയാം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യണം, റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് തന്നെയാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, നമുക്ക് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത് എന്ന് നോക്കാം. ദെൻ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അതിൽ ചെയ്തിട്ടില്ലേ എന്നുള്ളത് ഉറപ്പുവരുത്തുക. ദെൻ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, ബിസിനസിന്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് അതിനെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. To make recommendation to the management for improvement of the system of accounting, internal control and EDP environment. നമുക്ക് ഇതിന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ റെക്കമെൻഡ് ചെയ്യുന്നത് ഓഡിറ്റ് ഇതൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ എന്ത് ചെയ്യും, നല്ല പുതിയ രൂപത്തിലുള്ള അക്കൗണ്ട്സ് എങ്ങനെയൊക്കെയാണ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്നുള്ളത്, ഇന്റേണൽ കൺട്രോളിന്റെ പുതിയ മെത്തേഡുകളെ, ഇലക്ട്രോണിക് ഡാറ്റ പ്രോസസ്സിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ റെക്കമെൻഡേഷൻ ആര് കൊടുക്കും, ഇവിടെ ഓഡിറ്റർ കൊടുക്കും. Then the last one, to conduct system audit to the software before commencement of audit work for knowing its effectiveness. അതായത് നമുക്ക് ഒരു സിസ്റ്റം ഓഡിറ്റ് നടത്തുക, നമ്മൾ കമ്പ്യൂട്ടറിലാണ് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ചെയ്യുന്നതെങ്കിൽ അപ്പൊ അതില് പുതിയതാണ്, പുതിയ സോഫ്റ്റ്വെയർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അതില് ചെക്ക് ചെയ്യണം അക്കൗണ്ട് നടത്താൻ പറ്റുമോ, ഓഡിറ്റ് നടത്താൻ പറ്റുന്ന രൂപത്തിലാണോ എന്നുള്ളത് ആദ്യം ഓഡിറ്റർ ചെക്ക് ചെയ്തിട്ട് മാത്രമേ അത് എന്ത് ചെയ്യാൻ കൊടുക്കുള്ളൂ, അതില് എൻട്രി ചെയ്യാൻ, ട്രാൻസാക്ഷൻസ് എൻട്രി ചെയ്യാൻ ഇവിടേക്ക് കൊടുക്കുള്ളൂ, ഓർഗനൈസേഷനിൽ കൊടുക്കുള്ളൂ. ഓക്കെ, ദിസ് ഈസ് ദ ഫങ്ഷൻസ് ഓഫ് ആൻ ഓഡിറ്റർ. ദൻ ദ നെക്സ്റ്റ് വൺ ദാറ്റ് ഈസ് അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റിംഗ്. ഓഡിറ്റിംഗിന്റെ അഡ്വാൻറ്റേജസ് ആണ്. ഓഡിറ്റിംഗിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഇത് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് മൂന്നായിട്ടാണ്. ബിസിനസ്സിനുള്ള അഡ്വാൻറ്റേജ്, ഓണേഴ്സിനുള്ള അഡ്വാൻറ്റേജ്, ദെൻ സൊസൈറ്റിക്കുള്ള അഡ്വാൻറ്റേജ്, ഇങ്ങനെ മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആദ്യത്തേതാണ് ടു ബിസിനസ്, അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റിംഗ് ടു ബിസിനസ്. ഫസ്റ്റ് നമ്മൾ ഫോർമോസ്റ്റ് ആയിട്ട് പറയുന്നതാണ് ഡിറ്റക്ടിങ് ആൻഡ് പ്രിവെന്റിങ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്. ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ വരുന്ന എറേഴ്സും ഫ്രോഡും ഡിറ്റക്ട് ചെയ്യും. ദെൻ ഡിഫോൾക്കേഷൻ വരുന്ന നമ്മള് എംപ്ലോയീസ് ഡിഫോൾട്ടേഷൻ വരുത്തും, കാരണം അവർക്ക് ക്യാഷ് എടുക്കാം, പെട്രോൾ അടിച്ചത് 500 രൂപക്കാണ് വീട്ടിൽ പറയുന്ന കാര്യമാണെങ്കിൽ 500 രൂപ ഒരു കാർ എടുത്തിട്ട് പോയി 500 രൂപക്ക് പെട്രോൾ അടിച്ചു എന്ന് പറയും, 400 രൂപക്ക് പെട്രോൾ അടിച്ചിട്ടുണ്ടോ, ബാക്കി 100 രൂപ നമ്മളെ കയ്യിൽ വെച്ചിട്ടുണ്ടോ. അപ്പൊ ഇതേപോലെ എംപ്ലോയീസ് ഡിഫോൾട്ടേഷൻ വരുത്തുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും. ദെൻ നെക്സ്റ്റ് പറയുന്നതാണ് അക്കൗണ്ട്സിന്റെ ആക്യുറസി, അതായത് റെക്കോർഡ്സ് അപ് ടു ഡേറ്റ് ആണ് എന്നുള്ളത് ഉറപ്പുവരുത്താം. ദെൻ ഓതന്റിസിറ്റി ആൻഡ് റിലയബിലിറ്റി, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ അതൊക്കെ ക്ലിയർ ആണോ, അതൊക്കെ ഓതറൈസ് ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണോ എന്നുള്ളത് നമുക്ക് ഉറപ്പുവരുത്താം. അതിന്റെ റിലയബിലിറ്റി എത്രത്തോളം ട്രൂ ആണ് എന്നുള്ളത് നോക്കാം. ദെൻ നമുക്ക് ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും എത്രത്തോളം ലോൺ കിട്ടും, നമുക്ക് എത്ര ക്രെഡിറ്റ് കിട്ടും എന്നുള്ളത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ദെൻ ഓഡിറ്റർ അക്കൗണ്ട്സ് റെഗുലർ ആയിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ഓഡിറ്റേഴ്സിന്റെ സജഷൻസ്, അതേപോലെ തന്നെ നമുക്ക് ഇന്റേണൽ ചെക്ക് നടത്താനും അതിന് പുതിയതായിട്ടുള്ള അക്കൗണ്ട്സിംഗ് സിസ്റ്റം കൊണ്ടുവരാനൊക്കെ സാധിക്കും. ദെൻ വെൽത്ത് ടാക്സ്, ഇൻകം ടാക്സ്, സെയിൽസ് ടാക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ തന്നെ ഓഡിറ്റ് വർക്കിലൂടെ തന്നെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. Then the last one, if the accounts are audited by a professional and qualified auditor, the business can ensure reputation and goodwill. Nalla athyavashyam experience um adey pole thana professional qualification okkulla auditor aanu. Professional qualification endayalundum athyavashyam reputed aayittulla oru auditor aanu nammude business ile auditor engil aa business inu swabhagamaayittu reputation and goodwill maintain cheyya sadhi. Okay, then the next advantages of auditing to owners of business. Business inde owners inulla advantage, first nammal parayunnadana sole trader um adhe pole thana partnership um namukku endu cheyan sadhikkum.
ഓഡിറ്റ് നടത്താം. അതിന്റെ ഒരു വിശ്വാസത്തിലാണ് ശരിക്കും പറഞ്ഞ സോൾ ട്രേഡർഷിപ്പും പാർട്ട്ണർഷിപ്പും ഒക്കെ മുന്നോട്ട് പോകുന്നത്. ദെൻ ഷെയർ ഹോൾഡേഴ്സ് ആണെങ്കിൽ, നമ്മുടെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സ് ആണെങ്കിൽ അവർ ഡയറക്റ്റ് ആയിട്ട് ആ ബിസിനസ്സിൽ ഇൻവോൾവ് ചെയ്യുന്നില്ല. കാരണം അവരതിന്റെ ക്യാപിറ്റൽ കൊടുക്കുന്നു, അവർ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നുണ്ടെന്നത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ ആരുടെ കയ്യിലാണ്? നമ്മുടെ ആരാണോ ബിസിനസ് നോക്കി നടത്തുന്നത് അവരുടെ കയ്യിലാണ് ഈ കാര്യങ്ങളൊക്കെ ഉള്ളത്. ഷെയർ ഹോൾഡേഴ്സിന് ഒരു ഓഡിറ്റിംഗ് നടക്കുന്ന സമയത്ത് ഷെയർ ഹോൾഡേഴ്സിന് തീർച്ചയായിട്ടും മനസ്സിലാവും അത് അവർക്ക് കാര്യങ്ങൾ ഇല്ല, ഫ്രോഡ് ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ദെൻ ദ നെക്സ്റ്റ് വൺ, കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആണ് ഓഡിറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെയുള്ളത് മെമ്പേഴ്സ് ആണ്. ആ മെമ്പേഴ്സിന് അറിയാം അവരുടെ സൊസൈറ്റിയിൽ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് അവരുടെ ഇൻട്രസ്റ്റ് നടക്കുന്നില്ലേ എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ മെമ്പേഴ്സിന് പ്രോഫിറ്റ് അല്ല മോട്ടീവായിട്ടുള്ള, സർവീസ് മോട്ടീവായിട്ടാണ് നമ്മളെ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ തുടങ്ങുന്നത്. അവരുടെ ഒബ്ജക്റ്റീവ് അവർക്ക് കറക്റ്റായിട്ട് പെർഫോം ചെയ്യുന്നില്ലേ എന്നുള്ളത് അറിയാൻ പറ്റും. ദെൻ പാർട്ട്നേഴ്സ് തമ്മിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഓഡിറ്റ് കൊണ്ട് നമുക്ക് അതെല്ലാം മറികടക്കാൻ സാധിക്കും. ദെൻ മാനേജ്മെന്റിന് എറേഴ്സും അതേപോലെ തന്നെ ഫ്രോഡും ഇല്ലാത്ത ഒരു ബുക്സ് ഓഫ് അക്കൗണ്ട്സും അതേപോലെ തന്നെ വേസ്റ്റേജ് ലോസ് ഇതൊന്നും ഇല്ലാത്ത ഒരു ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നല്ല രൂപത്തിൽ ഇന്റേണൽ ചെക്ക് നടത്താൻ സാധിക്കും. ഇത്രയാണ് നമുക്ക് ബിസിനസിന്റെ ഓണേഴ്സിനുള്ള അഡ്വാൻറ്റേജ്. ദെൻ ദ നെക്സ്റ്റ് വൺ, അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റിംഗ് ടു സൊസൈറ്റി. ഫസ്റ്റ് വൺ, ഓഡിറ്റഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും റിലയബിൾ ആയിരിക്കും. അതേപോലെ തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാങ്കിൽ നിന്നും ക്രെഡിറ്റ്, അതേപോലെ തന്നെ ക്രെഡിറ്റേഴ്സിന് ക്രെഡിറ്റ്, അതേപോലെ തന്നെ അഡ്വാൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ കിട്ടും. ഇൻകം ടാക്സ്, സെയിൽസ് ടാക്സ് ഇങ്ങനെയുള്ളതൊക്കെ റിലയബിൾ ആയിരിക്കും. അല്ലാതെ അവർക്ക് തോന്നിയ പോലെയുള്ള ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് ഇൻകം ടാക്സും സെയിൽസ് ടാക്സും ഒന്നും കൊടുക്കല്ല ചെയ്യുന്നത്. ദെൻ സെറ്റിൽമെന്റ്, വർക്കേഴ്സും അതേപോലെ തന്നെ മാനേജ്മെന്റും തമ്മിലുള്ള ഒരു ഡിസ്പ്യൂട്ട് നമുക്ക് ഏതിൽ കൂടെ സെറ്റിൽ ചെയ്യാം, ഇങ്ങനെ ഒരു ഓഡിറ്റിംഗിലൂടെ സെറ്റിൽ ചെയ്യാൻ കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ആണ് ഇവിടെ നമ്മൾ കാണിക്കുക. ആ പ്രോഫിറ്റിനനുസരിച്ചുള്ള ഒരു വേജ് ഇവർക്ക് കിട്ടും. ദെൻ അതേപോലെ തന്നെ ഇൻഷുറൻസ് ക്ലെയിം, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നമുക്കൊരു ഇൻഷുറൻസ് ക്ലെയിം കിട്ടുള്ളൂ. ദെൻ ബിസിനസ് പർച്ചേസ് കൺസിഡറേഷൻ, എത്രയാണ് പർച്ചേസ് ചെയ്യുന്നത് നമുക്ക് ഓഡിറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. കാരണം പർച്ചേസ് കൺസിഡറേഷൻ, എന്താ പർച്ചേസ് കൺസിഡറേഷൻ? ഗുഡ്വില്. നമുക്ക് ആ ഗുഡ്വില് നമുക്ക് എന്തിന്റെ ബേസിലാണ് ഓഡിറ്റ്, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്തതിന്റെ ബേസിലാണ് നമുക്കത് പർച്ചേസ് കൺസിഡറേഷൻ നമ്മള് ചെയ്യുന്നത്. പർച്ചേസ് കൺസിഡറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, നമ്മളൊരു ബിസിനസ് വാങ്ങിക്കുന്ന സമയത്ത് കൊടുക്കുന്ന എമൗണ്ട്. ദെൻ ദ ഓഡിറ്റഡ് അക്കൗണ്ട്സ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിൽ എന്ത് ചെയ്യുന്നു, ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കും. ഇൻവെസ്റ്റേഴ്സിന്റെ മനസ്സിലൊരു കോൺഫിഡൻസ് ഉണ്ടാക്കും. പ്രോഫിറ്റ്, നമുക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ, കാരണം അത് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ എറർ ഫ്രീ ആണ്, ഫ്രോഡ് ഫ്രീ ആണ് എന്നുള്ളത് അറിയുന്ന സമയത്ത്. ഓക്കെ, ദെൻ മൂവിങ് ടു ദ നെക്സ്റ്റ് സെഷൻ, ദാറ്റ് ഈസ് ലിമിറ്റേഷൻ ഓഫ് ഓഡിറ്റിംഗ്. എത്രയും അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ പോലും there is some limitations of auditing. Auditing ne kuch limitations unde. Adile first parayna oru kaaryam nokka, management ne inefficiency adhe pore thana business efficiency ingeyulla kaaryangal onnu namukku end cheyan sadikkilla. ഓഡിറ്റിംഗ് കൊണ്ട് നമുക്ക് പുറത്ത് കൊണ്ടുവരാൻ സാധിക്കില്ല. നമുക്ക് എറേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യാം, അങ്ങനെയുള്ളതൊക്കെ നടക്കുള്ളൂ. പക്ഷെ മാനേജ്മെന്റിന്റെ ഇൻഎഫിഷ്യൻസി ഇത്ര ഉണ്ട് എന്നുള്ളതൊന്നും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതേപോലെ തന്നെ ഓഡിറ്റർക്ക് അയാളുടെ മുന്നിലുള്ള കാര്യങ്ങൾ, അതിലുള്ള ഫ്രോഡ് മാത്രമേ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നമുക്ക് ഏതെങ്കിലും നല്ല ഒരു ബുദ്ധിശാലി ആയിട്ടുള്ള ഒരാള് ഉണ്ടാക്കുന്ന ഒരു ഫ്രോഡൊന്നും ആർക്ക് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കണം എന്നില്ല, ഓഡിറ്റർക്ക് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കണം എന്നില്ല. ഞാൻ അതേപോലെ തന്നെ വാല്യുവേഷൻ ഓഫ് സ്റ്റോക്ക്, അതേപോലെ നമുക്ക് ഫിനിഷ്ഡ് ഗുഡ്സ്, ഇതിന്റെ മാർക്കറ്റ് പ്രൈസ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വാല്യൂ ചെയ്യാൻ സാധിക്കില്ല. കാരണം ചിലപ്പോൾ പ്രൊഡക്റ്റിന് പ്രൈസ് കൂടാം അല്ലെങ്കിൽ കുറയാം. ഇതിന്റെ വാല്യുവേഷൻ ഒക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മള്
ഒരു എന്താണ് അസ്യൂം ചെയ്യാണ് ഇത്ര കൂടാം അല്ലെങ്കിൽ ഇത്ര കുറയാം എന്നുള്ള ഒരു ഗസ് വർക്ക് മാത്രമാണ്. അല്ലാതെ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വാല്യുവേഷൻ നടത്താൻ സാധിക്കില്ല. അതേപോലെ തന്നെ കുറച്ച് സമയം ഉള്ളെങ്കിൽ, കുറച്ച് സമയമുള്ള ഓഡിറ്റർക്ക് ഒരുപാട് വേറെ ഓഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതെന്തായിരിക്കാം, ചിലപ്പോൾ അത് ഇൻകംപ്ലീറ്റ് ഇൻകറക്റ്റ് ഒക്കെ ആയി മാറാം. ഒരു ടെസ്റ്റ് ചെക്കിംഗ് മാത്രമേ അവിടെ നടത്താൻ സാധിക്കുള്ളൂ. പേഴ്സണൽ ജഡ്ജ്മെന്റ് ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞല്ലോ ഹോണസ്റ്റ് ആയിരിക്കണം എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഹോണസ്റ്റ് അല്ലാത്തൊരാളാണെങ്കിലോ അതില് ഒരു ലിമിറ്റേഷൻസ് ആയിട്ട് നമ്മൾ കണക്കാക്കാം. അതേപോലെ തന്നെ പിന്നെ പറയുന്നതാണ് വരുന്ന ചേഞ്ചസിനനുസരിച്ച് ഓഡിറ്ററും എന്തായിരിക്കണം, ചേഞ്ച് ഡൈനാമിക് ആയിരിക്കണം ഓഡിറ്റർ. അതായത് ചേഞ്ചസ് പുതിയ പുതിയ ചേഞ്ചസ് വരുമ്പോ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിലെ മാറ്റങ്ങൾ വരുമ്പോ, അതേപോലെ തന്നെ വാല്യുവേഷനിലെ മാറ്റങ്ങൾ വരുമ്പോ, ഇതിനൊക്കെ നമ്മൾ എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു ഓഡിറ്റർ തന്നെയായിരിക്കണം, അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ആയിരിക്കും. ദെൻ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇയറിന്റെ അവസാനം നടത്തുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് it has no use for the past and present, it will be useful only for future. അതായത് നമ്മുടെ തെറ്റ് വരുത്തിയ കാര്യത്തിനെ മുന്നിൽ, അതിന്റെ മുമ്പ് ചെയ്തിട്ടുള്ള കാര്യം ഉണ്ടല്ലോ അത് നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അന്ന് വാല്യൂസ് നടത്തി, ഇത്ര രൂപക്കാണ് അസറ്റ് വാല്യൂ നടത്തിയത്, അപ്പൊ അവര് പറയുന്നു അതിൽ തെറ്റുണ്ട്, നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ചു പോയിട്ട് അതില് മാറ്റങ്ങൾ വരുത്തണം. അപ്പൊ പിന്നെയും ഒരുപാട് മാറ്റങ്ങൾ വരുത്താനുണ്ടാവും. അപ്പൊ നമുക്ക് ഇതിന്റെ അതേസ് നോ യൂസ് ഓഫ് പാസ്റ്റ്, നമുക്ക് അതിൽ പാസ്റ്റിലൊരു ഉപയോഗമില്ല. പക്ഷേ നമ്മുടെ ഫ്യൂച്ചറില് ഇനി അങ്ങനെ ഒരു വാല്യുവേഷൻ നടക്കണ്ട എന്നുള്ളതിന് മാത്രമേ നമുക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ തെറ്റുണ്ട് എന്നുള്ളത് പറയുന്നത് ചേഞ്ച് ചെയ്യാം, ചേഞ്ച് ചെയ്യാണ്ടിരിക്കാം. ഓക്കെ, ദെൻ ദ ലാസ്റ്റ് വൺ, ഇഫ് ദ ഓഡിറ്റർ ഈസ് നോട്ട് ബോൾഡ് ആൻഡ് ഇൻഡിപെൻഡന്റ്. നമ്മുടെ ഓഡിറ്റർ ബോൾഡോ അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നവനാണെങ്കിൽ അവർക്ക് ഓഡിറ്റിന്റെ അവർ പർപ്പസ് ഫുൾഫിൽ ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ നേരത്തെ പറഞ്ഞതേപോലെ തന്നെ ഹോണസ്റ്റ് അല്ലെങ്കിൽ സിൻസിയർ അല്ലെങ്കിൽ അയാള് ബോൾഡ് അല്ലെങ്കിൽ, ബോൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലര് തെറ്റ് ഒന്ന് തെറ്റിക്കൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഒന്ന് ദേഷ്യത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ പേടിക്കുന്ന ഒരാളാണെങ്കിൽ, ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ ഓഡിറ്റ് വർക്ക് നമുക്ക് അതിന്റെ പർപ്പസ് ഫുൾഫിൽ ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, ദെൻ വാച്ച് ഡോഗിന്റെ കൺസെപ്റ്റ് ആണ്. വാച്ച് ഡോഗിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓഡിറ്റിന്റെ സ്കോപ്പ് കുറക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അസറ്റിനെ നമ്മളതിനെ സംരക്ഷിക്കുക, സേഫ് ആക്കുക എന്നുള്ളത് മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ് വാച്ച് ഡോഗ് കൺസെപ്റ്റ്. അപ്പൊ അത് നമ്മുടെ ഓഡിറ്റ് വർക്കിനെ ലിമിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മള് ഇന്നത്തെ ക്ലാസ്. ഓക്കെ, താങ്ക് യു.